ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജൂൺ 9 ബുധനാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നാളെ റേഷൻ കടയില്ല, അത് സംബന്ധിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. കൂടുതൽ ഇളവുകൾ നമുക്കുണ്ട്, അതുപോലെ തന്നെ അതികർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുമുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം റേഷൻ വിതരണത്തിന്റെ കാര്യം പറഞ്ഞാൽ, ജൂൺ മാസത്തെ റേഷൻ വിതരണം 10ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. 10ാം തീയതി വ്യാഴാഴ്ച മുതൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. 8ാം തീയതി ചൊവ്വാഴ്ചയോടുകൂടി മെയ് മാസത്തെ റേഷൻ വിതരണങ്ങൾ എല്ലാം അവസാനിച്ചു. ഇനി ആ ഭക്ഷ്യവിഹിതങ്ങളൊന്നും ഇനി കിട്ടുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ജൂൺ മാസത്തെ റേഷൻ വിതരണത്തിന് ആവശ്യമായിട്ട് ഇപോസ് മെഷീനിൽ ഡാറ്റ ക്രമീകരണങ്ങൾ നടത്തുന്നതിനാൽ നാളെ 9ാം തീയതി ബുധനാഴ്ച റേഷൻ കട പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും നാളെ റേഷൻ കടയിൽ പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നിലവിൽ നമ്മുടെ ലോക്ക്ഡൌൺ 16ാം തീയതി വരെയാണ് നീട്ടിയിട്ടുള്ളത്. അതികർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ചില ഇളവുകളും വന്നിട്ടുണ്ട്. നിലവിൽ 10ാം തീയതി വരെയുള്ള ഇളവുകൾ എന്ന് പറയുന്നത് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും നിർമ്മാണ മേഖലക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും മാത്രമാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലക്ക് റബ്ബർ റീപ്ലാന്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഇളവുണ്ട്. ഇത്രയും ഇളവുകളാണ് നിലവിലുള്ളത്. ഇനി വെള്ളിയാഴ്ച മാത്രം എല്ലാ കടകൾക്കും തുറക്കാനുള്ള അനുമതിയുണ്ട്. എല്ലാ കടകൾക്കും എന്ന് പറഞ്ഞാൽ നിലവിൽ അനുമതി നൽകിയിട്ടുള്ള കടകൾ ഇപ്പോൾ അധിക നിയന്ത്രണങ്ങൾ ആയതിനാൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അത്തരം കടകൾ എന്ന് പറയുന്നത് ചെരുപ്പ് കടകൾ, തുണിക്കടകൾ, ജ്വല്ലറികൾ, കണ്ണട കടകൾ, മൊബൈൽ കമ്പ്യൂട്ടർ റിപ്പയറിംഗ് ഷോപ്പുകൾ, ഗ്യാസ് സ്റ്റവ് റിപ്പയറിംഗ് ഷോപ്പ്, വാഹന ഷോറൂമുകൾ മെയിൻ്റനൻസ് വർക്കിന് മാത്രമായിട്ട് തുറക്കാം, അതും വെള്ളിയാഴ്ച മാത്രം. ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് 12ാം തീയതിയും 13ാം തീയതിയും ശനി ഞായർ ദിവസങ്ങളിൽ അതികർശന നിയന്ത്രണങ്ങളാണ്. ആർക്കും പുറത്തിറങ്ങാനാവില്ല. കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ശനി ഞായർ ദിവസങ്ങളിലുള്ളത്. ആർക്കും പുറത്തിറങ്ങാനാവില്ല. അതിനുശേഷം കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും ബാങ്കുകളുടെ പ്രവർത്തിക്കാനുള്ള ദിവസങ്ങൾ. അത്തരം ദിവസങ്ങളിൽ മാത്രമാണ് ബാങ്കുകൾ പ്രവർത്തിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഇളവുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 16ാം തീയതി വരെയാണ് ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്നത്. ഇവയും ശ്രദ്ധിക്കുക. നാളെ ആരും റേഷൻ കടയിൽ പോകേണ്ടതില്ല. റേഷൻ വിതരണം ഇനി വ്യാഴാഴ്ച 10ാം തീയതിയുള്ളൂ. അന്ന് തന്നെ കിറ്റുകളുടെ വിതരണം തുടരുകയും തുടങ്ങുന്നതുമാണ്. അതായത് മെയ് മാസത്തെ കിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് അതിന്റെ വിതരണം തുടരുകയും ജൂൺ മാസത്തെ കിറ്റിന്റെ വിതരണം 10ാം തീയതി ആരംഭിക്കുകയും ചെയ്യുന്നു. KSRTC ദീർഘദൂര ബസ് സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടായിരിക്കും ആദ്യ സർവീസ് ആരംഭിക്കുക. ബസ്സിൽ നിന്നുകൊണ്ടുള്ള യാത്ര അനുവദിക്കുന്നതല്ല. ഇരുന്നുകൊണ്ട് മാത്രമാണ് യാത്ര ചെയ്യാനാവുക. ബസ് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജില്ല വിട്ടുള്ള യാത്രകൾ ചെയ്യുന്ന ആളുകൾ പോലീസ് പാസ് അല്ലെങ്കിൽ സത്യവാങ്മൂലം നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡെയിലി അപ്ഡേഷനിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. തുടരും.